ரேணமே மானசமணி கோவிலில் நாயகானங்கள் மாவினாலங்கே மிக சங்கீதம் பாடுமோ பாவராத்மாவே நீவரேணமே மானச சங்கீதம் பாடும் நின் பிரகாசத்தின் ரஜ்னியாலெந்த அந்தகாரமகத்தேனே பிரகாசத்தின் ரஜ்னியாலெந்த அந்தகாரமகத்தேனே நிந்த சைதன்ய சோபையாலுள்ள சுந்தரமாக்கி தீர்க்கணே ആന്റി, ഈ പ്രാർത്ഥനയ്ക്ക് ജീസസ് മിനിസ്ട്രിയിലെ പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്തെ ആന്റിയുടെ ആരോഗ്യ കണ്ടീഷൻസ് നിലവാരം എന്തായിരുന്നു ഒന്ന് വിവരിക്കാമോ? കാല് മൊത്തം നീരും നീരും വേദനയും പിന്നെ പൊട്ടിയൊലിക്ക് ഒട്ടുന്ന ചലം വന്നുകൊണ്ടിരിക്കുവായിരുന്നു. വീട്ടിൽ ചെന്ന് കണ്ടിട്ട് തിരുമേനിയോട് പറഞ്ഞ് കാലിന് ഇതുപോലെ പൊട്ടലും ഒഴു പൊട്ടുന്ന ചലം വരുക, തുണി കെട്ടിക്കൊണ്ടാ വന്നേന്ന് പറഞ്ഞു. തിരുമേനി പ്രാർത്ഥിച്ച് തന്നെത്താൻ ചൊട്ടി, ഒരു കുഴപ്പവുമില്ല, ചൊട്ടിയിട്ട് ചൊറിച്ചിലും ഇല്ല, ഒന്നുമില്ല. എന്റെ കണ്ണ് വലതുകണ്ണിന് കാഴ്ച ഇല്ലായിരുന്നു, ഇല്ലെന്ന് പറഞ്ഞാല് ക്ലിയർ അല്ലായിരുന്നു എന്ന് തോന്നുന്നു. രണ്ടു കണ്ണിനും കാഴ്ച പോയതാണ്. അപ്പം ഇടതുകണ്ണിന് ആദ്യത്തെ ട്രീറ്റ് ഞാൻ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ അവിടുത്തെ കണ്ണാശുപത്രിയിൽ ട്രീറ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ പേരില് അവിടെ ചെന്നപ്പം ഇടതുകണ്ണിന് കാഴ്ച കിട്ടി. വലതുകണ്ണിന് ഡോക്ടർമാരെല്ലാം എന്റെ കണ്ണിനെ ഒരു കൈ ഒഴിഞ്ഞാണ് ചെയ്തത്. അങ്ങനെ തിരുമേനിയെ കുറിച്ച് കേട്ട്, അപ്പൊ അങ്ങനെ പ്രാർത്ഥന, തിരുമേനിയുടെ പ്രാർത്ഥനയിലൂടെ എനിക്ക്, ഞാൻ തിരുമേനി അടിച്ച് തരുന്ന സമയത്ത് എന്റെ കണ്ണിന് ഭയങ്കര വേദനയായിരുന്നു. പിന്നെ അതിന്റെ കറുത്ത പാടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ പ്രാർത്ഥനയിൽ അവിടുത്തെ ധ്യാനത്തിന് വന്നതിന് ശേഷം ഒരുപാട് മാറ്റം ഉണ്ടായി. ഇപ്പം കണ്ണിന് വലുതണ്ണിന് ഇപ്പം കറുത്ത പാട ഉണ്ടായിരുന്നു നേരത്തെ, ഇപ്പം പാടയൊന്നും അധികമായിട്ടില്ല, ഇപ്പം പൂർണ്ണമായിട്ടും പാട മാറി. കിഡ്നിക്ക് നീർവീക്കമായിരുന്നു. അങ്ങനെ ഒരുപാട് നാളുമായിട്ട് ഞാൻ ചികിത്സയിലായിരുന്നു. പനിയും അങ്ങനെ ഭയങ്കര അസ്വസ്ഥതകളുണ്ടായിരുന്നു. ഭയങ്കര അസ്വസ്ഥതകൾ വന്ന് എനിക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി കഴിഞ്ഞപ്പോൾ തിരുമനസിനെ വിളിച്ചു. രാത്രിയിൽ തന്നെ തിരുമനസിനെ വിളിച്ചപ്പോൾ തിരുമനസ് എനിക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ കൂടി എനിക്ക് വളരെയധികം ഒരു ദൈവത്തിൻ്റെ ഒരു വലിയ വളരെയധികം ഒരു ശക്തിയാണ് വെളിപ്പെട്ടത്. അത് ദൈവസന്നിധിയിൽ ഞാൻ ദൈവത്തെ ഞാൻ എത്രത്തോളം മഹത്വപ്പെടുത്തിയാലും അത് എനിക്കറിയില്ല. ഞാൻ എങ്ങനെ അത് ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ എത്രത്തോളം ഞാൻ താഴ്ന്നു, അതാണ് എൻ്റെ ദൈവത്തിന് ഇഷ്ടം. അത്രത്തോളം ഞാൻ ദൈവത്തോട് ഞാൻ കടമപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം. 2012 പ്രവേശിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സാധ്യമാക്കിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞൊരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ അനേക ഭാരങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, പ്രശ്നങ്ങളൊക്കെയും കടന്നു വന്നു. അതിൻ്റെ മധ്യത്തിലും ദൈവം അത്ഭുതകരമായി നമ്മെ വഴി നടത്തിയ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഈ 2012 യേശു ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ ഏവരെയും പ്രാപ്തരാക്കട്ടെ എന്ന് ഒന്നാമതായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന്
ദൈവവചനത്തോടുകൂടെ അല്പസമയമായിരിക്കാൻ തക്കവണ്ണമാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. 34-ാം സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ, ഒന്ന് ശമുവേലിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിലെ ചില സംഭവ വികാസങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അത് അവൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിൽ മാറ്റങ്ങൾ വരുത്തി, അവനെ എപ്രകാരം ദൈവം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് നാം കാണുന്നത്. നോബിൽ ചെന്ന് ദാവീദ് പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കുവാൻ സാധ്യമായ കാഴ്ചയപ്പം ഭക്ഷിച്ചുകൊണ്ട് അവിടെ ചില വിപ്ലവം സൃഷ്ടിക്കുകയാണ്. രണ്ടാമതായി ഗോല്യാത്തിൻ്റെ വാള് ദാവീദ് എടുത്തുകൊണ്ട് പോകുന്നതായി നാം കാണുന്നു. മൂന്നാമതായി ഗത്ത് രാജാവിൻ്റെ അരവണയിൽ ദാവീദ് ബുദ്ധിഭ്രമം നടിക്കുന്നതായി നാം വായിക്കുന്നു. അവിടെ നാം കാണുന്നത് ധർമ്മത്തിനു വേണ്ടി അധർമ്മത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. രണ്ടാമതായി സത്യത്തിനു വേണ്ടി അസത്യത്തിന് നേരെ പൊരുതുന്ന ഒരു ദാവീദിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവ വിശ്വാസത്തിനു വേണ്ടി അവിശ്വാസികളുമായുള്ള പോരാട്ടമാണ് മൂന്നാമതായി നാം അവിടെ കാണുന്നത്. ഈ സമയം ദാവീദിന് വ്യത്യസ്തമായ ചില വേഷങ്ങളൊക്കെയും ധരിക്കേണ്ടി വരുന്നു. ജീവൻ അപകടത്തിലാകുമെന്ന് കണ്ടപ്പോൾ ഭ്രാന്തന്റെ വേഷം ധരിക്കുവാൻ ദാവീദ് തീരുമാനിച്ചു. താൻ വീഴ്ത്തിയ ഗോല്യാത്തിന്റെ വാള് ദാവീദ് എടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വളരെ ശ്രദ്ധേയമായ ചില സംഭവങ്ങൾ ദാവീദിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് ഈ 34-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. അവിടെ 10 കൽപ്പനകൾ ദാവീദ് ഈ 34-ാം സങ്കീർത്തനത്തിൽ എഴുതി വച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ 34-ൻ്റെ 3-ാം വാക്യത്തിൽ ദാവീദ് 1-ാമതായി പറയുന്നത്, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുക. നമുക്ക് ഉയരണമെന്ന് ആഗ്രഹമുണ്ട്. പലപ്പോഴും നാം ഉയരാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തെ കൂടാതെയുള്ള ഒരു ഉയർച്ചയാണ് നാം ആഗ്രഹിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും ഉയരാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തെ 1-ാമതായിട്ട് മഹിമപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. നമുക്കിന്ന് ഉയരാൻ കഴിയാതിരിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ പരിശോധിക്കുമ്പോൾ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്നവനാണോ അല്ലെങ്കിൽ ഉയർത്തുന്നവളാണോ എന്ന് ചിന്തിക്കണം. എനിക്ക് ഉയരാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം, ഇന്ന് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, നമുക്ക് ദൈവനാമത്തെ ഉയർത്തുവാൻ കഴിയാത്തതാണ്. രണ്ടാമതായി ദാവീദ് പറയുന്നു, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ എല്ലാം നമുക്ക് തനിയെ നേടിയെടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. സഹോദരങ്ങൾ എവിടെയായിരുന്നാലും നമുക്ക് പ്രശ്നമല്ല, സഹോദരികൾ എവിടെയായിരുന്നാലും നമുക്ക് പ്രശ്നമല്ല, മാതാപിതാക്കൾ എവിടെയായിരുന്നാലും നമുക്ക് പ്രശ്നമല്ല, അയൽക്കാർ എവിടെയായിരിക്കുന്നോ എങ്ങനെയായിരിക്കുന്നോ അത് നമുക്ക് പ്രശ്നമല്ല, എല്ലാം നമുക്ക് മാത്രം ആകണം എന്നാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ ദൈവാത്മാവ് കൽപ്പിക്കുന്നത് അതല്ല. നാം മറ്റുള്ളവരുമായി ചേർന്ന് അവൻ്റെ നാമത്തെ ഉയർത്തുക. നമുക്ക് എപ്പോഴും ദൈവസ്നേഹത്തിലായിരിക്കുമ്പോഴേ മറ്റുള്ളവരുമായി ചേർന്ന് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് സ്വാർത്ഥതയുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യൻ്റെ സ്വാർത്ഥത ഏറ്റവും കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അന്ത്യകാലമാണ്, പ്രിയമുള്ളവരെ. അനേകരുടെ സ്നേഹം തണുത്തു പോകുന്ന ഒരു കാലഘട്ടമാണ്. അനേകർ ദൈവമില്ലാത്തവരായി ഇരിക്കുന്നത് കൊണ്ടാണ് അവരുടെ സ്നേഹം തണുത്തു പോകുന്നത്. ആത്മീയ മണ്ഡലങ്ങളിൽ പോലും ആത്മീയത പ്രസംഗിക്കുന്നവർ പോലും ആത്മീയത വിളമ്പിക്കൊടുക്കുന്നവർക്ക് പോലും സ്വാർത്ഥതയുള്ള ജീവിതം, മറ്റുള്ളവരെ അവരുടെ കരങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് ആ ദാവീദിനെ പോലെ നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക എന്ന് പറയുവാൻ കഴിയണം. അങ്ങനെ പറയുമ്പോഴാണ് നാം ആത്മീയരായി തീരുന്നത്. 3-ാമതായി
ദാവീദ് പറയുന്നു. 8-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ച് അറിയുവീൻ. ദാവീദിന്റെ ജീവിതത്തിൽ ഈ യഹോവയായ ദൈവം നല്ലവനാണെന്ന് അവൻ രുചിച്ചറിഞ്ഞവനാണ്. അതുകൊണ്ടാണ് ആ രുചിച്ചറിഞ്ഞവന് മാത്രമേ അങ്ങനെ പറയാനായിട്ട് കഴിയത്തുള്ളൂ. അവൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും അടിക്കടി കടന്നു വന്നുകൊണ്ടിരുന്നു. അവൻ്റെ മുമ്പിൽ വെല്ലുവിളികൾ അടിക്കടി കടന്നു വന്നുകൊണ്ടിരുന്നു. അവൻ്റെ ജീവൻ പോലും അപകടത്തിലാകുന്ന സ്ഥിതിവിശേഷങ്ങൾ അനേകം കടന്നു വന്നു. ആ അവസരത്തിലൊക്കെയും യഹോവയായ ദൈവമാണ് അവനെ നിലനിർത്തിയത്. ഈ ലോകമല്ല, ലോകത്തിലുള്ള വ്യക്തികൾ ആരുമല്ല. പിന്നെയോ അവനെ നിലനിർത്തിയത് യഹോവയായ ദൈവമാണെന്ന് അവൻ രുചിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു. ദൈവം പരിശുദ്ധൻ ആകുന്നു എന്ന് ഞാൻ നിങ്ങളും പറയുന്നവരാണ്. ദൈവം പരിശുദ്ധനായിരിക്കുമ്പോൾ ആ പരിശുദ്ധൻ എന്ന് പറയുക മാത്രമല്ല, ആ പരിശുദ്ധനായ ദൈവത്തെ രുചിച്ചറിയാൻ നമുക്ക് കഴിയണം. ഓരോ വിശ്വാസിയും അപ്രകാരം ആയിരിക്കണമെന്നാണ് ദാവീദ് ആഗ്രഹിക്കുന്നത്. അത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ച് അറിയുവീൻ. അതുകൊണ്ട് ഈ രാത്രികാലം ദൈവത്തെ രുചിച്ചറിയാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയണം. ഈ 2012 പറഞ്ഞ് അറിഞ്ഞു കേട്ട ഒരു ദൈവത്തെയല്ല നാം അറിയേണ്ടത്. വചനത്തിൽ എഴുതി കാണിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ മാത്രമല്ല നാം അറിയേണ്ടത്. നാം ആത്മീയ നേതാക്കന്മാർ പറഞ്ഞു കേട്ട ഒരു ദൈവത്തെ അല്ല അറിയേണ്ടത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു കേൾക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം അറിയേണ്ടത്. പിന്നെ ആ ദൈവത്തെ നാം രുചിച്ച് അറിയണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വാർത്ഥതയില്ലാത്ത ജീവിതവുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നത്. അനേകരുടെ ജീവിതത്തിൽ ദൈവം ഇന്ന് അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ദൂരത്ത് നിൽക്കുന്നു. ഈ 2012 എൻ്റെ ദൈവത്തിൻ്റെ സ്ഥാനം എൻ്റെ ജീവിതത്തിൽ എവിടെ ആണ്? ഞാൻ എൻ്റെ ദൈവത്തെ എവിടെ നിർത്തിയിരിക്കുന്നു? ആവശ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ദൈവത്തെ അവർക്ക് ചില രംഗങ്ങളിൽ മാത്രം മതിയായ ചില വ്യക്തികളുണ്ട്. ആവശ്യഭാരങ്ങൾ കടന്നു വരുമ്പോൾ, രോഗങ്ങൾ കടന്നു വരുമ്പോൾ, ഭാരങ്ങൾ കടന്നു വരുമ്പോൾ മാത്രം ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇന്ന് ഭൂരിപക്ഷവും ലോകത്തിലുള്ളത്. 4-ാമതായി ദാവീദ് പറയുന്ന കൽപ്പന എൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, ഫിയർ ദ ലോർഡ്, അവനെ ഭയപ്പെടുവീൻ. ദൈവത്തെ പലർക്കും ഭയമുണ്ട്. എന്നാൽ ദൈവത്തെ എപ്പോഴാണ് ഭയക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രശ്നസങ്കീർണമായ ഒരവസ്ഥ കടന്നു വരുമ്പോഴാണ്, അപ്പോൾ ദൈവത്തെ ഭയക്കും. ആരാധനകളിൽ പലപ്പോഴും പലരും സംബന്ധിക്കുന്നത് ദൈവത്തെ എപ്രകാരം ഭയക്കുന്നത് കൊണ്ടാണ് എന്ന് ചിന്തിക്കണം. എൻ്റെ ഈ ലോകത്തിലെ സുരക്ഷിതത്വം നഷ്ടപ്പെടുമോ? എൻ്റെ ഈ ലോകത്തിലെ നന്മകളൊക്കെയും മറ്റുള്ളവർ തട്ടിക്കൊണ്ടുപോകുമോ? എൻ്റെ ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ അവസാനിച്ചു പോകുമോ? എനിക്ക് ലഭിക്കാനുള്ളതൊക്കെ ലഭിക്കാതെ വരുമോ? അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ആവശ്യമാണ്, അതിനുവേണ്ടി മാത്രം ദൈവത്തെ ഭയപ്പെടുന്നു.